മനസ്സിന് വളരെ സങ്കടം നൽകിയ ഒരു സംഭവത്തിനാണ് ഇന്നലെ കേരള ജനത സാക്ഷിയായത് അല്ലേ? പലരും അറിഞ്ഞു കാണും, 15 വയസ്സുകാരൻ പോറ്റി വളർത്തിയ 13 പശുക്കൾ ചത്തൊടുങ്ങിയ വാർത്ത. ഇന്നലെ ഈ വാർത്ത കേട്ട സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിച്ചത് ആ 10-ാം ക്ലാസ്സുകാരനെ കുറിച്ചായിരുന്നു. ഞാൻ മാത്രമല്ല, കേരള ജനത മൊത്തം ചിന്തിച്ചത് ആ 15 വയസ്സുകാരനെ കുറിച്ചാണ്. എന്തായിരിക്കും ആ പയ്യന്റെ മാനസികാവസ്ഥ എന്നതിനൊക്കെ കുറിച്ചാണ് അല്ലെ? ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രത്തോളം വലിയ കൃഷി മാനേജ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അത് ആ ചെറുക്കന്റെ കഴിവ് തന്നെയാണ്, നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ. എന്നിരുന്നാലും ഇന്നലെ ഒരുപാട് ചാനലുകളിലെ ചർച്ച ഇത് തന്നെയായിരുന്നു അല്ലേ? പക്ഷെ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ആദ്യമായി മാത്യു ബെന്നുവിനെ കുറിച്ച് കേരള ജനത മനസ്സിലാക്കുന്നത് ഇപ്പോഴല്ല, 3 വർഷം മുന്നെയാണ്. അന്ന് ഇതേ പയ്യനെ കുറിച്ച് ഒരു ഫീച്ചർ കൗമുദിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ ഫീച്ചർ നല്ല രീതിയിൽ ജനശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്തു. ആ ഫീച്ചർ ഇങ്ങനെയാണ്: 13 വയസ്സുകാരനായ മാത്യു ബെന്നി അതിജീവനത്തിന്റെ പാതയിലാണ്. അകാലത്തിൽ തങ്ങളെ വിട്ടു പിരിഞ്ഞ പിതാവ് ബെന്നിയുടെ ഓർമ്മകളും സാമീപ്യവും പിതാവ് പഠിപ്പിച്ച പാഠങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം കരക്കടുപ്പിക്കാൻ 8-ാം ക്ലാസ്സുകാരൻ തന്നാലാവുന്ന വിധം ഏറ്റെടുത്തിരിക്കുകയാണ്. കുടുംബത്തിന് നേരിടേണ്ടി വന്ന ബാങ്ക് വായ്പകളുടെയും ചിലവുകളുടെയും ഭാരം മാത്യു ബെന്നി സ്വയം തന്റെ ചുമലിൽ ഏറ്റെടുക്കാൻ തീരുമാനിച്ചപ്പോൾ വീട്ടിലെ 14 ഗോക്കളും ഒപ്പം നിൽക്കുകയായിരുന്നു. അതിന് തെരഞ്ഞെടുത്ത പാതയും തന്റെ പിതാവ് പോയിക്കൊണ്ടിരുന്ന അതേ പാത തന്നെ. ബെന്നി വിട പറഞ്ഞപ്പോൾ മറ്റു പോംവഴികളില്ലാതെ കൂട്ടത്തോടെ വിൽക്കാൻ തീരുമാനിച്ച പശുക്കൾക്ക് ഇപ്പോൾ മാത്യു ആണ് നാഥനും എല്ലാമും. തൊടുപുഴ വെള്ളയമറ്റം പഞ്ചായത്തിൽ കറകെ പള്ളി കെ പറമ്പിൽ ബെന്നി പ്രഷർ കൂടി ഞരമ്പ് പൊട്ടി ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് മരണപ്പെട്ടത്. ഭാര്യ ശൈനി, മക്കളായ 10-ാം ക്ലാസ്സുകാരനായ ജോർജ് കുട്ടി, 7-ാം ക്ലാസ്സുകാരനായ മാത്യു, 7-ാം ക്ലാസ്സുകാരിയായ റോസ്മേരി, ബെന്നിയുടെ പിതാവായ ഐസക് എന്നിവരെ എല്ലാം ബെന്നിയുടെ പെട്ടെന്നുള്ള വേർപാട് തളർത്തി എന്ന് തന്നെ വേണം പറയാൻ. മക്കളുടെ പഠനം, വലിയച്ഛന്റെ മരുന്ന്, വീട് വെക്കാൻ വേണ്ടി എടുത്ത വായ്പ, ഈ കാര്യങ്ങളെല്ലാം ശൈനയും വീട്ടുകാരെയും ഏറെ ആശങ്കപ്പെടുത്തി. ബെന്നിയുടെ അഭാവത്തിൽ പശുക്കളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നറിഞ്ഞതോടെ എല്ലാ അച്ഛനെയും കൂട്ടത്തോടെ വിൽക്കാൻ തീരുമാനിച്ചു. എന്നാൽ പശുക്കളെ കുളിപ്പിക്കാനും തീറ്റ കൊടുക്കാനും വീട്ടിനടുത്തുള്ള പറമ്പിൽ അഴിച്ചു വിടാനും ശീലിച്ച അപ്പയോടൊപ്പം പോയി ശീലിച്ച മാറ്റും പിന്നീട് പശുക്കളെ സ്വയം ഏറ്റെടുക്കുകയായിരുന്നു. ഇതോടെ പശുക്കളെ വിൽക്കാനുള്ള തീരുമാനം ഉപേക്ഷിച്ചു. കറവയുള്ള 5 പശുക്കൾ ഉൾപ്പെടെ 14 പശുക്കളുടെ കാര്യം മുഴുവൻ നോക്കുന്നത് മാത്യു ആണ്. 5 പശുക്കളെ രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും കറക്കും. രാവിലെ 30 ലിറ്ററും ഉച്ചയ്ക്ക് 10 ലിറ്ററും ലഭിക്കും. വീട്ടിലേക്കും അയൽ വീട്ടിലേക്കും എടുത്തതിനു ശേഷമുള്ള പാൽ ക്ഷീര സൊസൈറ്റിക്ക് നൽകും. എന്നും രാവിലെ പുലർച്ചെ 7 മണിക്ക് എഴുന്നേൽക്കുന്ന മാത്യു തൊഴുത്ത് വൃത്തിയാക്കി പശുവിനെ കുളിപ്പിക്കും. പിന്നീട് പശുവിനെ കറന്ന് കാലിത്തീറ്റ നൽകി പറമ്പിലേക്ക് അഴിച്ചു വിടും. പുല്ലരിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഉച്ചക്ക് കറക്കാനുള്ള സമയമാകും. ഇതിനിടയ്ക്ക് ചെറിയ കിടാക്കൾ, കോഴി, തേനീച്ച, മറ്റു പല കൃഷികൾ, പറമ്പിൽ നിന്നും പശുക്കളെ കൊണ്ടുവരൽ, ഇതെല്ലാം കഴിയുമ്പോഴേക്കും രാത്രി 7 മണിയാകും. പിന്നീട് സ്കൂൾ ഓൺലൈൻ ക്ലാസ്. ഈ ടൈം ടേബിളിലാണ് മാത്യുവിന്റെ ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത്. ഇതായിരുന്നു കൗമുദിയിൽ വന്ന ഫീച്ചർ എന്ന് പറയുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ ചില ഫൂട്ടേജുകളും കൗമുദി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തെല്ലാം ഒന്ന് കണ്ടോക്കാം. പിന്നെ പശുവിനെ കുളിപ്പിച്ച് ചാണാൻ വരെ കറക്കും. മൊത്തം പശുക്കൾ 14 അതിൽ കറക്കുന്ന 5 ഭക്ഷണക്കള. അങ്ങനെ ഞാൻ കറക്കും, മറ്റേ ബാക്കി 2 ചേട്ടേ കറക്കും. രാവിലെ 30 ലിറ്റർ പാല് കിട്ടും, ഉച്ചയ്ക്ക് വൈകുന്നേരം 10 ലിറ്റർ പാലും കിട്ടും. 7 മണിയാകുമ്പോഴത്തേക്കും പാല് കൊണ്ടാണ് വണ്ടി എത്തും. അവരെ കാലിത്തീറ്റ കൊടുത്തിട്ട് കണ്ടത്തിലേക്ക് തിന്നാൻ കൊണ്ടുപോകും. അച്ഛൻ മരിച്ചുപോയി, ചേട്ടായി അമ്മയൊക്കെ അടങ്ങുന്ന കുടുംബമാണ് ഞങ്ങളുടെ. എനിക്ക് പഠിച്ച മൃഗഡോക്ടർ ആകുന്ന ആഗ്രഹം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഫീച്ചർ നല്ല രീതിയിൽ ജനശ്രദ്ധ പിടിച്ചു പറ്റിയെന്ന് തന്നെ വേണം പറയാൻ. അധികാരികളുടെ ശ്രദ്ധയിലേക്ക് വരെ എത്തിയെന്നുള്ളതാണ്. എന്തിന് ഇത് കണ്ട് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ചിഞ്ചു റാണി വരെ മാത്യു ബെന്നിയെ നേരിട്ട് വിളിച്ചു എന്നുള്ളതാണ്. ഒരു ചെറിയൊരു വാർത്ത എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് നിങ്ങളൊന്ന് നോക്കി. എന്തിരുന്നാലും അന്ന് മനോരമ ന്യൂസിൽ വന്ന ചിഞ്ചു റാണി മാത്യു ബെന്നിയെ വിളിച്ച് സംസാരിക്കുന്ന വീഡിയോ നമുക്ക് കണ്ടോക്കാം. മിടുക്കനായിട്ട് അമ്മ അച്ഛനെയൊക്കെ നോക്കി, സഹോദരങ്ങളുടെയും നമ്മുടെയൊക്കെ പഠിത്തമൊക്കെ മെച്ചമായി കൊണ്ടുപോകണം. നല്ലൊരു ക്ഷീര കർഷകനാണെന്ന് ആൾക്കാരെ കൊണ്ട് പറയിക്കണം. ഇതുപോലുള്ള മിടുക്കന്മാരുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെട്ടു പോകുമായിരുന്നു. എന്തായാലും മോൻ ഇതിൽ താല്പര്യം എടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. മോൻ നല്ലപോലെ പഠിക്കണം. മോൻ വെറ്റിനറി ഡോക്ടർ തന്നെ ആകണം. നാളെ ഒരു കാലത്ത് ഡോക്ടറായിട്ട് പറയണ ആന്റി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അവിടുത്തെ ഇടുക്കിയിലെ നമ്മുടെ ഓഫീസറുമായിട്ട് ഞങ്ങളൊന്ന് സംസാരിക്കാം. മോന്റെ വീട്ടിലൊക്കെ ഒന്ന് വരാം, അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാനൊക്കെ പറയാം. 2 പശുക്കളെ കെട്ടാൻ കഴിയുന്ന തൊഴുത്ത് മാത്രമേ ഉള്ളൂ എന്ന് മാത്യു സങ്കടം പറഞ്ഞപ്പോൾ തൊഴുത്തിന്റെ കാര്യത്തിൽ സഹായിക്കാമെന്നും മന്ത്രി പറഞ്ഞു. തൊഴുത്തൊക്കെ ഉണ്ടോ മോനെ? ഒരു തൊഴുത്ത്. അതിൽ എത്ര പശുവിനെ കെട്ടാം? 2 പശുവിനെ കെട്ടാം. ബാക്കി ഇനി എത്ര എണ്ണം ഉണ്ട്? 12 എണ്ണം ഉണ്ട്. പിന്നെയും
എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന വല്ലതും ഉണ്ടെങ്കിൽ ചെയ്തു തരാം. നല്ലൊരു ക്ഷീര കർഷകനാകുന്നതിനൊപ്പം പഠിത്തം മുടക്കരുതെന്നും മന്ത്രി മാത്യുവിനെ ഓർമ്മിപ്പിച്ചു. ഓക്കെ, ഇതിനുശേഷം ഒരുപാട് ഗവൺമെന്റ് സഹായങ്ങൾ മാത്യു ബെന്നിയെ തേടിയെത്തിയെന്നുള്ളതാണ്. മൃഗസംരക്ഷണ വകുപ്പിന് മേൽനോട്ടവും ലഭിച്ചു തുടങ്ങി. അതിന്റെ കൂട്ടത്തിൽ ഈ വാർത്ത വൈറലായതോടെ മിൽമ പോലെയുള്ള പ്രൈവറ്റ് സെക്ടറും സഹായവുമായി വന്നു എന്നുള്ളതാണ്. ഏകദേശം 1.5 ലക്ഷം രൂപ തൊഴുത്തുണ്ടാക്കാൻ വേണ്ടി മാത്യു ബെന്നിക്ക് മിൽമ കൊടുത്തു എന്നുള്ളതാണ്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട കാര്യം അതൊരു ഓൺലൈൻ ക്ലാസിന്റെ സമയമായിരുന്നു എന്നുള്ളതാണ്. അതാണ് മാത്യു ബെന്നിക്ക് ഏറ്റവും കൂടുതൽ സഹായകരമായി മാറിയത് എന്നുള്ളതാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ, കോവിഡ് ചിലർക്ക് ഒരു ഐശ്വര്യമാണ് എന്നുള്ളത്. അതിൽപ്പെട്ട ഒരാളായിരുന്നു മാത്യു ബെന്നി. കാരണം അച്ഛൻ മരിക്കുന്ന സമയത്ത് ഏകദേശം കോവിഡ് കഴിഞ്ഞൊരു സമയമായിരുന്നു. അന്ന് ക്ലാസ്സുകളൊക്കെ ഓൺലൈൻ ആയിട്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഒരു ദിവസം 2-3 മണിക്കൂറൊക്കെ ക്ലാസ് ഉണ്ടാകത്തുള്ളൂ അല്ലേ, ബാക്കിയുള്ള സമയം കുട്ടികളൊക്കെ അന്ന് ഫ്രീ ആണ്. അതുകൊണ്ട് മാത്രമാണ് മാത്യു ബെന്നിക്ക് അച്ഛന്റെ പശുക്കളൊക്കെ ഏറ്റെടുത്ത് വളർത്താൻ സാധിച്ചത്. അല്ലാത്ത സമയമായിരുന്നെങ്കിൽ ഒരിക്കലും ഇതിന് സാധിക്കില്ലായിരുന്നു. കാരണങ്ങളൊന്നും ആലോചിച്ച് നോക്കി, രാവിലെ സ്കൂളിൽ പോകണം, അതിന്റെ തിരക്കായിരിക്കും. വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ അതിൻ്റെതായ തിരക്കുകൾ ഉണ്ടാകും. ഇതിനിടയ്ക്ക് പശുവിനെ നോക്കാൻ എവിടെ സമയം അല്ലേ. അപ്പൊ ഈ ഓൺലൈൻ ക്ലാസ് വന്നു, അതിന് ഒരുപാട് സമയം ലഭിച്ചതോടെ അത് ഈ കൃഷിക്ക് വേണ്ടി നല്ലോണം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി മാത്യുവിന് സാധിച്ചു എന്നുള്ളതാണ്. അതില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ 2-ൽ 1 തീരുമാനം എടുക്കേണ്ട അവസ്ഥയിലേക്ക് മാത്യു മാറിയാണ്. ഒന്നുകിൽ കൃഷി, അതല്ലെങ്കിൽ പഠിത്തം എന്നുള്ള രീതിയിൽ. ഇതിപ്പോ രണ്ടും ഒരുമിച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയല്ലോ. പിന്നീട് ഒരു വർഷത്തോളം ഓൺലൈൻ ക്ലാസ് തുടർന്നു എന്നുള്ളതാണ് അല്ലേ. അതിനിടയ്ക്ക് ഒരു സിസ്റ്റം സെറ്റ് ചെയ്യാൻ മാത്യുവിന് സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ സ്കൂളൊക്കെ തുറന്നപ്പോഴേക്കും കാര്യങ്ങൾ ഓക്കെ ആയി എന്നുള്ളതാണ്. സ്കൂൾ തുറന്നതിന് ശേഷമുള്ള മാത്യുവിന്റെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് രാവിലെ 6:00 എഴുന്നേൽക്കും, എന്നിട്ട് പശുവിനുള്ള കറക്കവും മറ്റുള്ള പരിപാടികളൊക്കെ കഴിയുമ്പോഴേക്കും 8:00 ആകും. അപ്പോഴേക്കും സൊസൈറ്റിയിൽ നിന്നുള്ള വണ്ടി വരും. ലൈസൻസ് ഇല്ലാത്തതിനാൽ നേരിട്ട് കൊണ്ടു കൊടുക്കാൻ മാത്യുവിന് പറ്റില്ല. അപ്പൊ ഈ വണ്ടിയിൽ കൊടുത്തായിരിക്കും. പിന്നെ പുള്ളിക്കാരൻ നേരെ സ്കൂളിലേക്ക് പോകും. ഒരു 4:30 ആകുമ്പോഴേക്കും സ്കൂൾ വിട്ടു വരും. അതിനുശേഷം മൊത്തം ഈ പശുക്കളുമായിട്ടുള്ള പണികളാണ്. അതങ്ങ് തീരുമ്പോഴേക്കും 10:00 ആകും. അതിനുശേഷം കുറച്ച് സമയം പഠിത്തത്തിന് വേണ്ടി ചെലവഴിച്ച് പുള്ളിക്കാരനെങ്കിൽ കിടന്നുറങ്ങും. വീണ്ടും 6:00 എഴുന്നേൽക്കും. ഇതെന്നാണ് സൈക്കിൾ. അതിനിടയ്ക്ക് എടുത്തു പറയുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ, അച്ഛൻ മരിക്കുന്ന സമയത്ത് തൊഴുത്തിൽ 14 പശുക്കളായിരുന്നു ഉണ്ടായിരുന്നത്. എത്രയാണ്? 14 പശുക്കൾ. പക്ഷെ ഇപ്പം അത് 24 പശുക്കളിലേക്ക് എത്തി എന്നുള്ളതാണ്. പുതിയത് വാങ്ങിച്ചല്ലേ കേട്ടോ, എല്ലാം പ്രസവിച്ചിട്ടുണ്ടായതാണ്. അപ്പൊ അത്രത്തോളം ആരോഗ്യത്തോടു കൂടിയാണ് മാത്യു ബെന്നി പശുക്കളെ നോക്കിയിരുന്നത് എന്ന് തന്നെ വേണം പറയാം. പിന്നെ ഇടയ്ക്ക് വെച്ച് എന്തോ കൊടുത്ത് കാലിത്തീറ്റയിൽ യൂറിയയുടെ അംശം കൂടിയത് കാരണമായിട്ട് പശുക്കളുടെ പ്രത്യുൽപാദനം കുറഞ്ഞൊരു വിഷയം വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം പല പശുക്കൾക്കും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ചെറിയൊരു നഷ്ടമൊക്കെ കച്ചവടത്തിലുണ്ടായി. അത് മേക്കപ്പ് ഇതിങ്ങനെ വരികയായിരുന്നു. അതിനിടയ്ക്കായിരുന്നു ഇത്രയും വലിയൊരു ദുരന്തം ഇവരെ പിടിച്ചു കുറുക്കിയത്. ഇത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഇത് ന്യൂ ഇയറിന്റെ രാവായിരുന്നു. അന്ന് വരെ എന്തോ കപ്പത്തോലി ഉണക്കിയിട്ട് പശുക്കൾക്ക് തിന്നാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കൊടുത്ത് കുറച്ചങ്ങ് സമയം കഴിഞ്ഞപ്പോഴേക്കും ഓരോ പശുക്കളെ ഇങ്ങനെ ചത്തൊടുങ്ങാൻ തുടങ്ങി. അതിനുള്ള പ്രധാന കാരണമായി പറയുന്നത് കപ്പത്തോലിൽ സയനൈഡിന്റെ അംശമുണ്ട്. സ്വാഭാവികമായിട്ടും അത് പശുക്കളുടെ ശരീരത്തിലേക്ക് എത്തുന്ന സമയത്ത് തലച്ചോറിലുള്ള ഓക്സിജൻ സപ്ലൈ നഷ്ടപ്പെടും. സ്വാഭാവികമായിട്ടും വയറ് വീർത്ത് ചത്തൊടുങ്ങുന്ന അവസ്ഥയിലേക്ക് അത് മാറും. ഇതാണ് ഇപ്പൊ സംഭവിച്ചത്. അറിവില്ലായ്മ കൊണ്ടാകാം ഈ കപ്പത്തോല് കൊടുക്കുന്നത് ഒഴിവാക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. പിന്നെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാണെങ്കിൽ സോഡിയത്തിന് എന്തൊരു കെമിക്കൽ ഉണ്ട്, അത് വാങ്ങിക്കാൻ കിട്ടും. അത് കൊടുത്താലെങ്കിലും പശുക്കളെ രക്ഷിക്കാമായിരുന്നു. പക്ഷെ ആ സമയത്ത് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാണെങ്കിൽ, ഉടനെ തന്നെ ഇവർ മൃഗാശുപത്രിയിലേക്ക് വിളിച്ചു നോക്കി. പക്ഷെ ആ രാത്രി ആയതുകൊണ്ട് ഞാൻ ആരും എടുത്തില്ല. പിന്നെ ഇവർ നേരെ ചെയ്ത എന്താണ്, മന്ത്രിയുടെ അസിസ്റ്റന്റിനെ വിളിച്ചു. അവർ വരുമ്പോഴേക്കും ചാവാനുള്ളതെല്ലാം ചത്തിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും അതിനുശേഷം ഒരുപാട് ആളുകൾ സഹായമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അതിൽ പ്രധാനമായിരുന്നു ജയറാം. 5 ലക്ഷത്തോളം രൂപ ജയറാം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ പൃഥ്വിരാജ് 2 ലക്ഷം രൂപ നൽകി, മമ്മൂട്ടി 1 ലക്ഷം രൂപ നൽകി. ജയറാമിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരൻ ഇറങ്ങാനിരുന്ന സിനിമ ആയിട്ടുള്ള അബ്രഹാം ഓസ്ലറിന്റെ പ്രൊമോഷന് വേണ്ടി മാറ്റിവെച്ച് പൈസയാണ് ഈ കുഞ്ഞിന് വേണ്ടി കൊടുത്തത്. അതുകൂടാതെ നേരിട്ട് വന്ന് കാണുകയും ചെയ്തു. എന്നിരുന്നാലും ജയറാം നേരിട്ട് വന്ന് പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടോ. ഇവരനുഭവിച്ച സെയിം വിഷമം 6 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അനുഭവിച്ചതാണ്. ഞാൻ എന്റെ ഫാമിൽ ഉണ്ടായിരുന്ന സമയത്താണ് പെട്ടെന്നൊരു ഒരു ഒരു കിടാവ് നിലത്ത് വീണ് വയറ് വീർത്ത് അത് ചത്തു. എന്താ കാരണം മനസ്സിലാവുന്നില്ല. അടുപ്പിച്ച് ഞാൻ ഈ തുറന്നു വിട്ട് തീറ്റ തിന്നുന്നൊരു സമ്പ്രദായത്തിൽ വളർത്തുകയാണ്. 22 പശുക്കളാണ് രാവിലെ തൊട്ട് വൈകുന്നേരത്തിനുള്ളിൽ വീണ് ഇതേപോലെ വയറ് വീർത്ത് അതെല്ലാം ഉണ്ടായത്. വയറു വീർത്ത് 4 കാലും മുകളിലേക്ക് ഒരു നാക്കിന്നൊരു നൊരയും വന്നില്ല. അത് തന്നെ നാക്ക് കടിച്ചിട്ടാണ് ചാവുന്നത്. ഇത് പുല്ലിൽ വരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഇലയിൽ നിന്ന് വരുന്ന ഒരു വിഷാംശമാണെന്ന് പറയുന്നു. എന്റെ വീട്ടിലങ്ങനെ വിഷമടിച്ചൊരു പുല്ല് ഇതുവരെ വളർത്തിയിട്ടില്ല. പക്ഷെ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ള നമുക്കറിയില്ല. എറണാകുളത്തുനിന്നുള്ള ഡോക്ടേഴ്സൊക്കെ വന്നു, 1 ആഴ്ച എടുത്തു ഇതിന്റെ ബ്ലഡ് റിസൾട്ട് ഒക്കെ വരാൻ. അപ്പോഴും പറഞ്ഞത് വിഷാംശം വിഷാംശം എന്ന് പറഞ്ഞു എന്നല്ലാതെ അതിനൊരു പ്രതിവിധിയൊന്നും ഉണ്ടായില്ല. എന്തായാലും അതിന്റെ ഒരു നഷ്ടം, കാരണം എന്റെ വീട്ടിലെ ഓരോ പശുക്കളെയും ആരെങ്കിലും കാശ് കൊടുത്ത് മേടിച്ചിട്ടുള്ളതല്ല. എല്ലാം ഞാനും എന്റെ ഭാര്യയും മക്കളും പോയി നോക്കി മേടിച്ചിട്ടുള്ളതാണ് തുടക്കകാലത്തെല്ലാം. അതുകൊണ്ട് തന്നെ ഇതിന് ഓരോന്നിനും പേരിട്ടിട്ടുള്ളത് എന്റെ മോളും മോനും ഒക്കെ തന്നെയാണ്. അപ്പൊ അത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന എന്ന് പറഞ്ഞാൽ, മാത്രമല്ല 22 പശുക്കളെയും JCB എടുത്ത് കുഴിച്ചു മൂടുന്ന സമയത്ത് ഞാനും എന്റെ ഭാര്യ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ള സമയതായിരിക്കാം. അപ്പൊ ഈ രണ്ട് മക്കളുടെ കാര്യം അതാണ്. ഇന്ന് രാവിലെ, ഇന്നലെ തൊട്ട് അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ പത്രം തുറന്നപ്പോൾ സഹിക്കാൻ പറ്റില്ല. ഓക്കെ, പുള്ളിക്കാരോട് ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് സംസാരിച്ചത് അല്ലേ. പക്ഷേ ഈ വാർത്തയുടെ കമന്റ് ബോക്സ് എടുത്തു നോക്കിയ സമയത്ത് എന്തോ ദേഷ്യം വന്നു. ചില കമന്റുകൾ ഞാൻ വായിച്ചത്, ഓസ്ലിയർ പ്രൊമോഷൻ നന്മമാരും, ജയറാമൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ, ഇപ്പോൾ സിനിമാഭിനയം നിർത്തി പശുക്കച്ചവടമാണ് ഇയാൾക്ക് പണി, മീഡിയക്ക് മുമ്പിൽ വന്ന ആളാവാൻ കിട്ടിയ സാഹചര്യം അണ്ണൻ നന്നായി മുതലാക്കി.
ഇങ്ങനെ ഇനി വരുന്ന ജയറാമിൻ എല്ലാ സിനിമയുടെ ഓഡിയോ ലോഞ്ചും ഒഴിവാക്കി ഇതേപോലെ കേരളത്തിലെ പാവപ്പെട്ട കുടുംബങ്ങളെ സഹായിച്ചുകൂടെ. ഇളക്കിയതാണ്, നൈസായി പ്രമോഷൻ നടത്തി കളികാലം. ഇതൊക്കെയാണ് കമന്റ് ബോക്സ്. പുള്ളിക്കാരൻ ഇതേപോലെ പശുക്കളെ വളർത്തി ഇമോഷൻസിന് പുറത്ത് വന്നതാണ് അവിടെ. അതിനവരെ ഈ രീതിയിൽ ചിന്തിക്കാന്നൊക്കെ പറഞ്ഞ എന്തൊരു ചിന്താഗതിയാണ് ഇതൊക്കെ. പശുവിനൊരു വൈക്കോല് പോലും കൊടുത്ത് ശീലമില്ലാത്ത ആൾക്കാരാണ് എമ്മാതിരി വർത്താൻ അടിക്കുന്നത്. വെറുതെ ഈ നാട് നന്നാമത്ത് അതങ്ങനെ കുറെ ഉണ്ട്. എന്തായാലും ഒരുപാട് സഹായങ്ങൾ മാത്യു ബെന്നിയെ തേടിയെത്തിയല്ലേ. ഉള്ള നഷ്ടത്തിനേക്കാളും കൂടുതൽ പശുക്കളെ വാങ്ങിക്കാവുന്ന ധനസഹായം ലഭിച്ചു തുടങ്ങി എന്നുള്ളതാണ്. ഇനി കൂടുതൽ പശുക്കളെ വാങ്ങിച്ച് കച്ചവടം പുഷ്ടിപ്പെടുത്താൻ മാത്യുവിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നിരുന്നാലും മാത്യു ബെന്നിയ നമ്മുടെ സമൂഹത്തിനൊരു മാതൃകയാണ് അല്ലേ. കാരണം ഇനിയുള്ള കാലം ഈ പഠിച്ച ഒരു ജോലിയൊക്കെ നേടി രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രത്തോളം കോമ്പറ്റീഷൻ ടൈറ്റാണ് അല്ലേ. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് പുതുതലമുറക്ക് പുതിയൊരു മാർഗം മാത്യു ബെന്നിയെ വെട്ടി തുറന്ന് വെച്ചിട്ടുള്ളത്. ഇനിയുള്ള തലമുറക്ക് ഇങ്ങനെയൊക്കെ ചെയ്താലേ രക്ഷപ്പെടുത്തുള്ളൂ. പഠനത്തോടൊപ്പം എന്തെങ്കിലുമൊക്കെ സൈഡ് ബിസിനസ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. എന്നാൽ മാത്രമേ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആകത്തുള്ളൂ. അതിനൊരു തുറന്ന മാതൃകയാണ് മാത്യു ബെന്നിയുടെ ജീവിതം എന്ന് പറയുന്നത്. എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? താഴെ കമന്റ് ബോക്സിലേക്ക് പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.